നമസ്കാരം, എല്ലാവർക്കും മനോജ ടമ്മരുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുണ്ടാക്കുന്ന സോഫ്റ്റ് ചിക്കൻ ഫ്രൈ. അതിലേക്ക് ഒരു ചിക്കനാണ് എടുക്കുന്നത്. ചിക്കൻ ക്ലീൻ ചെയ്ത് ഇതുപോലെ പീസാക്കി മേൽഭാഗം ഇങ്ങനെ വരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യണം. മുളക് പൊടി 1/2 സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. അര സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. കുരുമുളക് പൊടി 1/2 സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം. ഇത് സ്വല്പം കായം പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അതൊരു ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ഫ്ലേവറായിരിക്കും. പെരിഞ്ചീരകം ഞാൻ 1 സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്യണം. മസാല എല്ലാം കൂടി നന്നായി തേച്ച് പിടിപ്പിക്കണം. ഇതേപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഞാൻ സ്വല്പം തൈര് ചേർക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ. തൈര് ചേർക്കുമ്പോഴാണ് ഇത് സോഫ്റ്റായിട്ട് വരുന്നത്. രണ്ട് സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് 1 മണിക്കൂറോ അതിലധികമോ നമ്മൾ മാറ്റി വയ്ക്കും. ചിക്കനിൽ തൈര് ചേർത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതേപോലെ 1 മണിക്കൂറേ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി പാൻ വെച്ചിരിക്കുകയാണ്. ഓയിലൊഴിച്ചിട്ടുണ്ട്. ചിക്കൻ വറുത്തെടുക്കുകയാണ്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് രണ്ട് ഭാഗവും നന്നായി വറുത്തെടുക്കണം. ഇതേപോലെ രണ്ട് ഭാഗവും വറുത്തെടുക്കുക. ഓക്കെ, ചിക്കൻ ഫ്രൈ, സോഫ്റ്റ് ചിക്കൻ ഫ്രൈ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഒരു ചിക്കൻ ഫ്രൈ സാലഡ്സ് ഒക്കെ വെച്ചിട്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.